ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമം മഹിമപ്പെട്ടിട്ട് വിശ്വാസം എന്നാൽ എന്ത്? ശബ്ദധാരാവലി പറയുന്നു, രക്ഷിക്കുകയും മറ്റും ചെയ്യുമെന്നുള്ള മനോനിശ്ചയമാണ് വിശ്വാസം. ആരാധ്യനതാ ബുദ്ധി, ഇത് ഉൾക്കാമ്പുള്ള ഭക്തൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ സവിശേഷതയാണ്. പരിശുദ്ധ പൗലോസ് എടുത്തു കാണിക്കുന്നത് അബ്രഹാം പിതാവിനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ള ജൂയിഷ് മാഗസിനിൽ ഇപ്രകാരം കാണുന്നു, അബ്രഹാമിൻ്റെ ഒരു സഹോദരൻ കൊടും മന്ത്രവാദിയും ഒരാൾ ജ്യോതിഷ പണ്ഡിതനുമായിരുന്നു. ആ ജ്യോതിഷ പണ്ഡിതൻ്റെ കണക്കൂട്ടലനുസരിച്ച് അബ്രഹാമിന് യാതൊരു കാരണവശാലും മക്കൾ ഉണ്ടാവുകയില്ല എന്നാണ്. എന്നാൽ ഈ വിധ കണക്കൂട്ടുകളെയെല്ലാം അതിലംഘിക്കുന്നതായിരുന്നു അബ്രഹാമിൻ്റെ സ്ഥിരമായ സ്ഥായിയായ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അംഗീകാരമാണ് ബഹുജാതികളുടെ പിതാവ് എന്ന ബഹുമതിയും അംഗീകാരവും ദൈവത്തിൽ നിന്ന് ലഭിച്ചത്. നമ്മുടെ കർത്താവ് പറയുന്നില്ലേ, അബ്രഹാം എൻ്റെ ദിവസം കാണണമെന്ന് ആഗ്രഹിച്ചു, കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു. ഉൽപ്പത്തി 3 സർപ്പത്തിൻ്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കുമെന്നേ കൽപ്പിച്ചുള്ളൂ. അതിനുള്ള പ്രാരംഭ പ്രവർത്തനം, അതിന് അവളെ ആളെ അയക്കുന്നതിനുള്ള തുടക്കം അബ്രഹാമിനെ വിളിച്ചത് വഴി ആരംഭിച്ചു എന്ന് വേണ്ടേ കരുതാൻ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരച്ഛൻ ഒരു ശബ്ദ സന്ദേശം അയച്ചു തന്നു. അതിലിപ്രകാരം പറയുന്നു, ഒരു നാണയത്തിൻ്റെ വശങ്ങൾ പോലെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മറുവശത്തെ പ്രവൃത്തിയുമുണ്ട്. ഒരു വശത്ത് മാത്രം പ്രിൻ്റ് ഉള്ളത് കള്ളനാണയമല്ലേ എന്ന് അച്ഛൻ്റെ പ്രസ്താവന സാധൂകരിക്കുന്നതല്ലേ ഇന്നലെ നാം ചിന്തിച്ച കാണാതെ പോയ മകൻ്റെ തിരിഞ്ഞു നടത്തവും സർവബന്ധങ്ങളും വിച്ഛേദിച്ചുള്ള അബ്രഹാമിൻ്റെ മുന്നോട്ടുള്ള ഗമനവും. മഹാകവി പാടുന്നു, വിശ്വാസത്തിൻ വടിയും കൂടെ പോയ ലോകം പാപത്തിൻ ഗർദ്ദത്തിൽ കണ്ണുനീർ ചൂഴിയിൽ. കവി പാടി അവസാനിപ്പിക്കുന്നത് കന്യാ നന്ദന മിഴി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ആന്തരിക കണ്ണ് തുറക്കാൻ ഉടവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ രുചിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ ജീവിപ്പാൻ അടിയങ്ങളോട് കനിയണമേ. പുത്രോത്തര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.